ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ്, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഈസ്റ്റർ. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതുപോലൊരു ഈസ്റ്ററിനാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ആദ്യമായിട്ട് ഇട്ട് തുടങ്ങിയത്. പറഞ്ഞു തരുമ്പം ഒരു 1 ഇയറായി ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം വളരെ സന്തോഷമുള്ളൊരു ദിവസം വീണ്ടും അതുപോലൊരു ഈസ്റ്ററിന് വീഡിയോ എടുക്കാൻ പറ്റി. അന്നേരം രാവിലെ നമ്മൾ എഴുന്നേറ്റു, കിച്ചണിൽ ആസ് യൂഷ്വൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, കുറേയൊക്കെ കഴിഞ്ഞു. അപ്പം അതെല്ലാം കട്ട് ചെയ്തും ചോപ്പ് ചെയ്തും എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഓരോരോ കറികളായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ എറൗണ്ട് എല്ലാം കഴിയാറായി. എന്നിട്ട് ഈസ്റ്റർ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ ക്രിസ്മസിലൊക്കെ ആയാലും ഇവിടുത്തെ ഒരു ഹിറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല വെള്ളയപ്പവും ബീഫ് കറിയും. അടിപൊളിയായിട്ട് ബീഫ് കറിയും വെള്ളയപ്പവും കഴിച്ചു. അത് കഴിഞ്ഞ് കിച്ചണിലെ പ്രിപ്പറേഷൻസ് ആണ്, ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടിങ്ങും ചോപ്പിങ്ങും കുറേയൊക്കെ രാവിലെ തന്നെ നമ്മൾ തീർത്ത് വെച്ചു. അന്നേരം പിന്നെ രാവിലെ എഴുന്നേക്കുമ്പം അല്ല, രാവിലെ അതും കഴിഞ്ഞ് കഴിയുമ്പോൾ മുമ്പോട്ട് കുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പം ഞാനും മമ്മിയും മാത്രമല്ലേ ഉള്ളായിരുന്നു, പിന്നെ അജിനും പപ്പയൊക്കെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കിച്ചണിലെ പരിപാടിക്ക് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളെ കാണത്തുള്ളൂ, കാരണം ഇപ്പോൾ ചൂട് അത്രയും ബുദ്ധിമുട്ടില്ല. 30 ഡിഗ്രി ഒക്കെ ഉണ്ട് കൊല്ലത്ത്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയുണ്ട് ചൂട്? നമ്മളിവിടെ ചൂട് കാരണം ബുദ്ധിമുട്ടുകയാണ് ഗൈസ്. അങ്ങനെ അന്നേരം എല്ലാം സന്തോഷമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരും, അതുപോലെ ഇവിടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നതനുസരിച്ച് ഞാൻ അവരെ കാണിക്കാം. രാജേഷ് ഓൾറെഡി വന്നു, അപ്പോൾ അവൻ റൂമിലുണ്ട്. അന്ന് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോവാം, കിച്ചണിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം കം, ഇന്നത്തെ ഒരു ദിവസത്തിലൂടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അഭിപ്രായം പറ, ലൈവ് റിയാക്ഷൻ എടുക്കാൻ പോവാ. കിച്ചണിൽ വേണ്ട ലാസ്റ്റ് റൗണ്ട് ഓഫ് കുക്കിംഗ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാലഡ്സിന് വേണ്ടിയിട്ടുള്ള കുക്കും പരിപാടി അജിൻ ചോപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിലിപ്പോൾ ഇരിക്കുന്ന അച്ചിങ്ങ പയറിൽ പയർ തോരൻ്റെ അതെല്ലാം ഒന്നായി വരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. നല്ല പപ്പയുടെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഒരു മീൻ കറി വന്നിട്ട്. ഇത് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഒരു കറി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മുളകിട്ട കേര മീൻ കറി, എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു മുളകിട്ട മീൻ കറിയാണിത്. ഇതിൻ്റെ റെസിപ്പി എന്തെങ്കിലും ഞാൻ മമ്മിയെ പിടിച്ചു നിർത്തി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളറും തിക്നെസ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നെ അടിപൊളി. അപ്പോൾ അത്രയും കിടലുമാണ്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്കെല്ലാവരും വന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതി. എല്ലാവരും എത്തിയിട്ടുണ്ട്, വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കസിൻസും മാത്രമേ ഉള്ളായിരുന്നു. ഇതെല്ലാം അജിൻ്റെ കസിൻസാണ്. ആ ഫോണായിട്ട് നിൽക്കുന്ന പാപ്പി, അതടുത്ത് ജാച്ചൻ, പപ്പയുടെ സിസ്റ്ററിൻ്റെ മോനാണ്. ഈ സൈഡിൽ നിന്ന് യോഗ കാണിക്കുന്ന അലീന, അതുപോലെ തന്നെ വേണ്ടി ഇത് അജിത്. അജിത് ഞങ്ങൾ ഇത് മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും, ജാച്ചൻ്റെ വൈഫ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് വ്ളോഗിൽ ലാസ്റ്റ് അവരുണ്ടായിരുന്നു, അജിതയും മോളും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോസിലൊക്കെ മുമ്പോട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അജിന് ഇലയിട്ടു, ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിരുന്നു, ഫുഡൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞു. ഞങ്ങൾ ലാസ്റ്റ് റൗണ്ട് ആയിട്ട് ഇരുന്നത്. അപ്പോൾ ഞാനും അജിനും പ്ലേറ്റ് എടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലേറ്റ് കഴിക്കുന്ന ഇഷ്ടം, ഇലയേക്കാളും കുറച്ചുകൂടെ കംഫർട്ട് ഇട്ട് നമുക്ക് പ്ലേറ്റ് കഴിക്കാമല്ലോ. അങ്ങനെ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഈസ്റ്ററിൻ്റെ ലഞ്ച് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എന്നിട്ട് മെയിൻ ഷെഫ് വന്നിട്ട് പപ്പയും മമ്മിയായിരുന്നു, ഞാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. എന്നെല്ലാം കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് കറികളൊക്കെ അടിപൊളിയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാച്ചൻ പിന്നെ പറയാം, ഞങ്ങൾ സംസാരിക്കുന്നൊന്നും വീഡിയോയിൽ വരരുത്. ഞാൻ പറഞ്ഞു സംസാരമൊന്നും വരത്തില്ല, ഞാൻ വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇതെല്ലാം ഞാൻ വോയിസ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെയുള്ള കുറച്ച് നല്ല സമയങ്ങൾ. എപ്പോഴും അടിപൊളിയാണല്ലോ ഫാമിലി ടൈം, എപ്പോഴും നമുക്ക് പിന്നെ ഇരുന്ന് ഓർത്തിരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇവിടെ നാട്ടിലെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. കൊല്ലത്ത് പ്രത്യേകിച്ച് 38-40 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെളിയിലും അകത്തൊക്കെ ആയിരുന്നു വർത്തമാനം പറയുകയാണ്. ഞാനും അച്ഛനും ആദ്യം എഴുന്നേറ്റിരുന്നുണ്ട്, അവർ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അമ്മയച്ഛനൊക്കെ നേരത്തെ കഴിച്ചു. വേണ്ട ഇസു, ഇസുയുടെ വെളിയിൽ കിടന്ന് ഫുൾ ഓട്ടോം ചാട്ടമായിരുന്നു. ഇസു ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിച്ചതേ ഇല്ല, ഫുൾ ഡേ ഓട്ടോ. ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൂടെ ജാച്ചൻ്റെ വീട്ടിലോട്ട് വന്നു. പിന്നെ അവളുടെ കൂടെയുള്ള ഫുൾ കളിയും കാര്യങ്ങളും ആയിരുന്നു. ഇസുവിൻ്റെ വണ്ടി കേട്ടോ, വണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കളിച്ച്. ഏതാ ഡാൻസ് ചെയ്തു? ഇസ് വണ്ടി ഓട്ടിച്ച് കാണിച്ചേ, എങ്ങനെയാ ഒന്ന് കേറി ഒന്ന് ഓട്ടിക്ക് നോക്കട്ടെ. രണ്ട് ബാക്കിൽ പോകുന്നു. മുന്നോട്ട് വാ, മുന്നോട്ട് വാ, ഇത് മുന്നോട്ട് ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പപ്പയുടെ അമ്മ കേട്ടോ. അപ്പോൾ അമ്മച്ചി ഇതിന് മുമ്പ് ഞാൻ എൻ്റെ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ വട്ടം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈവനിങ് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാനുണ്ട്. ജാച്ചനോട് ഇപ്പോൾ ഉണ്ട്. ഇസു വന്നൊരു വണ്ടിക്കകത്ത് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു, ഫുൾ ടൈം വണ്ടിയിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ അപ്പച്ചനെ ഞങ്ങൾ കണ്ടിട്ടില്ലാണ്ട്. അപ്പച്ചൻ ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ ഇതേണ്ട അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകും. അപ്പോഴപ്പച്ചൻ ഇങ്ങോട്ട് വന്നത്, അപ്പച്ചൻ അമ്മയുടെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്
നമ്മൾ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് എനിക്കൊന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു, ആരും വന്ന് നിൽക്കുന്നില്ലായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ നിർത്തി ഒന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. പക്ഷേ ഞാൻ എൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു യാത്ര പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഏതാണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന്, ജാച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കേക്ക് വേൾഡിൽ വന്ന് അജിത ചെറുതായിട്ടൊരു ബർത്ത്ഡേ കേക്കൊക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തുനിന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് വേൾഡ് ഭരണിക്കാനുള്ള കേക്ക് വേൾഡ് വരെ വന്നിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് എഴുതാനുള്ള എല്ലാം പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർ നേരെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനി കേക്ക് വാങ്ങിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകുന്നു. എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പോകുന്ന യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വേഗം തന്നെ നൈറ്റ് ചെയ്യാൻ നമ്മൾ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു വൈബായിരുന്നു. ഇസു വണ്ടിക്കകത്ത് ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ അജിൻ്റെ കയ്യിൽ അജിൻ്റെ സിസ്റ്ററിൻ്റെ മോളാട്ടോ എൽവി, അവർ രണ്ടുപേരും വണ്ടിക്കകത്ത് കയറാനുള്ള തത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് ജസ്റ്റ് ആ കേക്ക് കട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ചുമ്മാ ഒരു സ്പെൻഡ് എല്ലാവരോടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതേ നിൽക്കുന്നത് ബർത്ത്ഡേ പോയി. അപ്പോൾ നിൻ്റെ കേക്കൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചു. എല്ലാവരും വന്നു, ഇതെല്ലാം അജിൻ്റെ കസിൻസും അവരുടെ ഫാമിലിയൊക്കെയാണ്. എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പം ജസ്റ്റ് ആ ഒരു ടൈമായപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്ത് അത്രയും കേക്ക് കട്ട് ചെയ്ത് അത്രയും പരിപാടികളാണ് ഞങ്ങളുടെ ഇടയും ഒക്കെ കാണിക്കുന്നത്, ഞാൻ അലീനയും കൂടെ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത ടൈമിൽ പോപ്പർ പൊട്ടിച്ചു അവർ, പക്ഷേ അത് പൊട്ടിച്ചിട്ടത് എൻ്റെ ദേഹത്തോട്ടാണെന്നേ ഉള്ളൂ. നല്ല ടൈമിംഗ് ആയിരുന്നത്. ഇവിടെ കേക്ക് കട്ട് ചെയ്ത് പിള്ളേർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ചാച്ചൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നത്. ഇതിന് ശേഷം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇറങ്ങുന്നത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് കേക്ക് കട്ട് കഴിഞ്ഞ് വേഗം തന്നെ ഞാനും അതിന് വീട്ടിലോട്ട് പോയി ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് വേഗം അങ്ങ് ഇറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത്, അയ്യോ നമ്മൾ ഇറങ്ങാൻ നേരം ഒന്നും നമ്മൾ ക്ലിപ്പൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ വീഡിയോക്കകത്ത് അതിൻ്റെ എന്ന് പറയാം. പിന്നെ നമ്മൾ നേരെ റോട്ടിൽ ചെന്നിട്ടാണ് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അപ്പം അതായിരുന്നു അന്നത്തെ ഒരു ഈവനിങ് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഭാഗം. ഹലോ ഗായ്സ്, നമ്മൾ എവിടെ പോകുന്നു? നല്ലൊരു കട്ടൻ കുടിക്കാൻ വേണ്ടി നമ്മുടെ ആലപ്പുഴ ടൗണിലുള്ള പുട്ടും കട്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു കടയിൽ ഞങ്ങൾ കയറി. എന്നിട്ട് കട്ടനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോപ്പ് വന്നിട്ട് നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും, കാരണം ബൈപ്പാസ് കയറാതെ ടൗൺ വഴി പോവുകയാണെങ്കിൽ മിഡ് നൈറ്റ് വരെ ഈ ഒരു ഷോപ്പ് വന്നിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കട്ടനൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മിൻറ്റൊക്കെ ഇട്ട കട്ടം വന്നിട്ടുണ്ട്. കട്ടനൊക്കെ കുടിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞവർക്ക് മലയാറ്റൂർക്ക് പോവുകയാണ്. ഞാനും അജിതയും അലീനയും ഇതുവരെ പോയിട്ടില്ല. ജാച്ചനും അജിതും ഒക്കെ കുറേ വട്ടം പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ രണ്ടാമത്തെ വട്ടം കട്ടം കുടിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കും അല്ലേ. ഉറക്കം വരുന്നുണ്ടോ? ഹായ് അജിൻ, കട്ടം കുടിച്ചോണ്ടിരിക്കുന്ന അജിൻ. അപ്പോൾ ഞങ്ങൾ ഇതേൻ്റെ മലയാറ്റൂർ അടിവാരത്തെത്തിയിട്ടുണ്ട്. ഇത് അടിവാരത്തുള്ളൊരു പള്ളിയാണ്. അപ്പം ഈ പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ മുകളിലോട്ട് മല കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് മുന്നായിട്ട് ഞങ്ങൾ പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവാൻ, നമ്മുടെ ലഗേജസൊക്കെ വെച്ചൊന്ന് റെഡി ആവാനൊക്കെ ആയിട്ട് റൂം എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഹോട്ടലിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് റെഡി ആയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ആ ഒരു അടിവാരത്തുള്ള ചർച്ചിലോട്ട് പോവാണ്. ഈ ചർച്ചിൽ പ്രാർത്ഥിച്ചിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ ഒരു പെരിയാർ നദിയുടെ ഒരു ഇതുണ്ട്. അപ്പം പണ്ടുള്ള ആൾക്കാർ അവിടെ പോയി കുളിച്ച് വൃത്തിയൊക്കെ ആയിട്ടാണ് മല കയറാൻ പോകുന്നത്. ഇപ്പം ആരും അങ്ങനെ കുളിക്കാറില്ല, കുളിക്കുന്നവരും കാണും. നമ്മൾ ജസ്റ്റ് ആ ഒരു വെള്ളം പോയെന്നും തീർത്ഥം കുടയുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുടയാന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പം താഴോട്ട് പോവാണ്. ഇതാണ് ആ പെരിയാർ നദിയുടെ ആ ഒരു എൻട്രൻസ് ആണിത്. നമ്മൾ താഴോട്ട് പോയിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തൊന്ന് തളിക്കുക. എന്നിട്ട് നമ്മൾ ശേഷം നമ്മൾ മുകളിലോട്ട് കയറി വന്നു. നല്ല തണുപ്പായിരുന്നു അവിടെ. അപ്പം അവിടുത്തെ ഒരു ക്ലൈമറ്റ് വന്നിട്ട് ഈ ചൂട് സമയത്തും വെള്ളത്തിനൊക്കെ എത്ര തണുപ്പ് എന്താണെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ നല്ല രീതിയിൽ തണുപ്പായിരുന്നു. അപ്പോൾ അവൾ വെള്ളം എടുത്ത് കുടഞ്ഞിട്ട് ജസ്റ്റ് എനിക്കും കൂടെ കുടഞ്ഞു തന്നു. ഞാൻ വന്ന് ഞാൻ കുടഞ്ഞിരുന്നാൽ മതി, ഞാൻ ഇറങ്ങണ്ടല്ലോ. അങ്ങനെ എല്ലാവരും അവിടെ ഇറങ്ങിയ ശേഷം നമ്മൾ തിരിച്ച് മുകളിലോട്ട് പോവാണ്. നേരെ പിന്നെ ചർച്ചിലോട്ടാണ് പോയത്. ഇത് ചർച്ചിൻ്റെ ചാപ്പലാട്ടോ, ഇത് ചെറിയൊരു ചാപ്പൽ പോലുള്ള ഏരിയ ആണ്. അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ അടിവാരത്തുള്ള മെയിൻ ചർച്ചിലോട്ട് പോയി. അതിൻ്റെ ഉള്ളിൽ കയറി നല്ല ഒരു ആംബിയൻസ് ഉള്ള ചർച്ച് എന്ന് തന്നെ പറയാം. കാരണം ഫുൾ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ആർക്കിടെക്ചറൽ ഒരു രീതി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നാ ഭംഗിയായിട്ട് അവർ ആ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചർച്ചിൽ കയറി പ്രാർത്ഥിച്ച ശേഷം ചർച്ചിന് വെളി ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മല കയറുന്നത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം എറൗണ്ട് 4:30 ആയിട്ടുണ്ട്, വെളുപ്പിനെയായിട്ടുണ്ട്. നമ്മൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഇറങ്ങുവാണ്. ഇനി മുകളിലോട്ട് കയറാൻ പോവാണ്.
പിടിച്ചോണ്ട് കേറും. അയ്യപ്പ അയ്യപ്പ എന്താ ചെയ്തു? അപ്പൊ അതേണ്ട ഈ കുരിശുമല മലയാറ്റൂർ കുരിശുമല കയറുന്നതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി തുടങ്ങുന്നത്. ഈ ഭാഗങ്ങളൊക്കെ രണ്ട് സൈഡിലും കടകളും ഒക്കെ ആയിട്ട് ടാറൊക്കെ ഇട്ട ഒരു ഏരിയ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ നോർമൽ മണ്ണും കല്ലുമുള്ള ഒരു മലയുടെ അടുത്തോട്ട് പോകുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ എത്തിയപ്പോൾ ഞാനിങ്ങനെ അലീനെ എടുത്ത് പറയായിരുന്നു, ആ ഇത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അവൾ അന്നേരം പറയുന്നുണ്ട്, ഇങ്ങനല്ല ചേച്ചി, ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഇത് വ്യത്യാസമാകുന്നു. കാരണം എക്സാക്ട്ലി ആ സ്ലോപ്പ് ഏരിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും പേടി തോന്നി, കയറാൻ പറ്റുമെന്നല്ല. ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ കൂളായിട്ട് ഓടിച്ചാടി അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇതല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, അയ്യോ എങ്ങനെ കയറാൻ പറ്റുമെന്ന്. പക്ഷേ ദൈവത്തിന് എനിക്ക് ഇതങ്ങോട്ട് കയറാൻ പറ്റി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നല്ല കുത്തനെ കിടക്കുന്ന ഫുൾ പാറ നിറഞ്ഞ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ പെട്ടെന്നൊന്നും ചാടി പോകാതെ ഞങ്ങൾ പതുക്കെ സമയമെടുത്ത്, ഇപ്പോൾ എറൗണ്ടറി അഞ്ചര ആ ഒരു ടൈമായപ്പോൾ ഞങ്ങൾ കയറി തുടങ്ങി. പതുക്കെ സമയമൊക്കെ എടുത്ത് ഇരുന്നൊക്കെയാണ് പോയത്. അപ്പം ഇതായിട്ട് ഏകദേശം രാവിലെ ആയി തുടങ്ങുന്നുണ്ട്. രണ്ട് സൈഡിലും കാടാണ്, അപ്പം കാടിനടുക്കൂടുള്ളൊരു വഴിയാണ്. അപ്പം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ്. അപ്പം നന്നായിട്ട് കുഴഞ്ഞ് ചത്ത് കുത്തിയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളിപ്പം കാണുന്നത് എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം 14 എടുത്ത് നമുക്ക് മെഴുതിരി കത്തിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതെല്ലാം കത്തിച്ച് 14-ാമത്തെ പോയിന്റിൽ ഇപ്പം ഞങ്ങൾ എത്തി, മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ പടി കയറി കഴിഞ്ഞാൽ ചർച്ചിലോട്ട് കയറും. അപ്പോൾ എല്ലാവരും ആ ഒരു പടിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യണം, അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ കണ്ട കയറി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെയാണ് ഫോൺ ആകെ എടുത്തത്. കാരണം കണ്ടിന്യൂസ് നമുക്ക് നടക്കുമ്പം വെള്ളം തന്നെ കുടിക്കാൻ ഉള്ളൊരു ഇതാ, കുറച്ച് വെള്ളം നമ്മൾ കൊണ്ടുപോയി, വെള്ളം കുടിക്കുക, ജസ്റ്റ് ഇരിക്കുക, പിന്നെയും കയറുക, അങ്ങനെയായിരുന്നു. അല്ല ഫോണൊന്നും എടുക്കാനുള്ളൊരു മൂടേ ഇല്ലായിരുന്നു. അപ്പോൾ അതേണ്ട ഫൈനലി ഞങ്ങൾ മലയെല്ലാം കയറി ആ ഒരു ചർച്ചിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി മുകളിൽ ചെന്നപ്പോഴത്തേക്ക് ചർച്ചാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ച് ക്ഷീണിച്ചൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും കയറി എത്തിയതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ ഫേസിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേണ്ട ആ ഒരു പോയിന്റിൽ എത്തി. നമ്മളങ്ങനെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് കുരിശികൾ അവിടെ സമർപ്പിച്ചേക്കുന്ന കാണാം. അപ്പം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു, നമ്മൾ നടന്ന് കയറിയപ്പോൾ തന്നെ ഇത്രയും പ്രയാസമായപ്പം ഇവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഇതിവിടെ സമർപ്പിച്ചേക്കുന്നത്. അപ്പം അവരുടെ ഒരു ഭക്തിയും ഇവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അത്രയും വലിയ വലിയ കുരിശികൾ നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചർച്ചിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് രണ്ട് സൈഡിലും കൊക്ക പോലെ അത്രയും താഴ്ചയിലാണ്. അപ്പം നമുക്ക് ഈ ഒരു ആ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ പേടിയാവും, എന്തോരം താഴ്ചയിലാണെന്നുള്ളത്. ഈ മുകളിലായിട്ടാണ് ചർച്ച് വരുന്നത്. അപ്പം ഈ കാണുന്നത് പഴയ ചർച്ചാണ്, ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങും. അങ്ങനെ ആന ഇറങ്ങി പഴയ ചർച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആന കുത്തിയ പള്ളി എന്ന് പറഞ്ഞവരവിടെ ഇത് ആ ഒരു ഭാഗം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സൈഡിലെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു പഴയ ആ ഒരു ചർച്ചിൻ്റെ ഭാഗം. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ചിലൊക്കെ പ്രാർത്ഥിച്ച ശേഷം പിന്നെ പോയത് ഈ ഒരു പൊന്നിൻ കുരിശ്. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും മലയാറ്റൂരുടെ കാര്യം പറയുമ്പോൾ ഈ ഒരു പൊന്നിൻ കുരിശ് പാട്ടുകളിൽ വരെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. സോ നമ്മളവിടെല്ലാം പ്രാർത്ഥിച്ചിട്ട് വേഗം തന്നെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് പോയത്. കാരണം നല്ല വെയിലാകുന്നതിന് മുമ്പ് എത്രയും വേഗം താഴെ എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കാരണം വെയിലായിക്കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടറിയാലോ, അത്രയും ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ ചെരുപ്പിടാതാട്ടോ കയറിയത്, കയറി ഇറങ്ങുകയും ചെയ്തത്. അപ്പം നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു, പറ്റുമെന്ന് പ്രതീക്ഷയല്ല, പക്ഷേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇറങ്ങാനൊക്കെ പറ്റി. അതി കഠിനമായ താണ്ടകൾ വഴികൾ താണ്ടി അല്ലേ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് കുത്തനെയുള്ള കയറ്റമാണ് നമ്മൾ ഇറങ്ങി വന്നത്, കയറിപ്പോയത്. സോ അതായിരുന്നു, ഇനി നമ്മൾ പോവുകയാണ് നോർമൽ റോഡിലോട്ട്. അങ്ങനെ ഞങ്ങളുടെ മലയാറ്റൂർ തീർത്ഥാടനം ഏകദേശം കയ്യാറായി. ഞങ്ങൾ പോകണം, ഫുഡ് കഴിക്കണം, റൂമിൽ ചെല്ലണം, പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ എന്തായാലും ഇനി പോകുന്ന വഴിക്ക് കമോൺ. ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് റെഡിയായി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകുന്നു. സോ ഇനി പോകുന്ന വഴിക്ക് കാണാം, ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. കമോൺ ഗൈസ്, ഇസു ഇസു ഇങ്ങോട്ട് 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 ഹായ് പറ. ഹലോ, അപ്പം ഇറങ്ങട്ടെ. ഇപ്പൊ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. എന്റെ സൈഡിലടിക്കുന്ന വെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
അപ്പം നമ്മൾ നീണ്ട് പോവുകയാണ്. ഫുഡ് കഴിക്കുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹോട്ടൽസൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാം കണ്ണാടി വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഇസ് ഫ്രണ്ടിൽ നിന്ന് കണ്ണാടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളെ കാണിക്കുകയാണ്. എൻ്റെ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ നേരം ഈ ഒരു ഫുഡ് വില്ലേജിൽ കയറുകയാണ്. നമ്മൾ മീൽസ് ആണ് നോക്കുന്നത്, നോക്കാം എന്താ ഉള്ളതെന്ന്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഇരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്നെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴും അവർ പറഞ്ഞത് മീൽസ് ഒരാൾക്കുള്ളതേ ഉള്ളൂ, ബാക്കി ബിരിയാണി അൽഫാമും ഒക്കെയാണ്. അപ്പം മീൽസ് ഞാൻ മതി എന്ന് പറയും എപ്പോഴും, എനിക്കതാണ് കംഫർട്ടായിട്ടുള്ളൊരു ഫുഡ്. ഇസ് അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഷേക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇസുവിന് ഷേക്കൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നു, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ വന്നു, കുറേ കറീസ് ഉണ്ടായി. നമ്മുടെ നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് കാലടി എന്നൊരു സ്ഥലത്ത് നമ്മൾ കഴിച്ചത്, കുറേ വേറെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. എല്ലാ കറിയും ഒന്നും കഴിച്ചില്ല. ഞാനൊരു പ്രോൺസിൻ്റെ റോസ്റ്റ് പറഞ്ഞായിരുന്നു, അപ്പോൾ അതൊക്കെ കൂടി അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. ബാക്കി ബിരിയാണി അൽഫാമൊക്കെ അവരെല്ലാവരും പറഞ്ഞത്. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പൈസ ഭയങ്കര നിർബന്ധമായിരുന്നു കഴിക്കാൻ നേരം. പിന്നെ കുറച്ച് വാരിയൊക്കെ കൊടുത്തു, പിന്നെ അവൾ ഷേക്ക് കുടിച്ചപ്പോൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ലഞ്ചെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ ഒരു ഇതായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ. ഐ ലവ് കാലഡി എന്നൊക്കെ ചെയ്തിട്ടുണ്ട്, കൊള്ളായിരുന്നു. ഫുഡ് അത്യാവശ്യം നൈസായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നമ്മളങ്ങനെ ലുലു മോളിൽ കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് ഉള്ളോട്ട് പോവുകയാണ്. ഇപ്പോൾ കുറേ നല്ല ഓഫേഴ്സ് നടക്കുന്ന ടൈമാണല്ലോ, റമദാൻ പെരുന്നാൾ ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ നല്ല ഡീൽസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയത് ലുലു ഫാഷൻ സ്റ്റോറിലോട്ടാണ്. അപ്പം അവിടെ കുറേ എക്സൈറ്റിങ് ഓഫേഴ്സ് നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ട് പേര് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എല്ലാം നോക്കിയത്. അപ്പം ബെഡ്ഷീറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്കൊരു വീക്ക്നെസ്സാണ്, ചുമ്മാ എടുത്തിങ്ങനെ നോക്കുക, അതിൻ്റെ പ്രിൻറ്റുകൾ നോക്കുക. പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഞങ്ങൾ കുറേ അതൊക്കെ ചെക്ക് ചെയ്ത്. അതുപോലെ തന്നെ എൻ്റെ അജൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ല ഗിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനും കൂടാണ് ഞങ്ങൾ ആ ഒരു ഏരിയയിലോട്ട് വന്നു, കിഡ്സിൻ്റെ സൈഡിലോട്ട്. അവിടെ വന്നു കഴിയുമ്പോൾ എത്ര പ്രായം ചെന്ന ആൾക്കാരാണേലും കുഞ്ഞുങ്ങളുടെ ഐറ്റം കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. അവർക്കുള്ള എസൻഷ്യൽ ഐറ്റംസ്, ഗിഫ്റ്റുകൾ, അങ്ങനെ കുറേ കുറേ നല്ല നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഐറ്റമൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഉടുപ്പിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ അത് വന്നിട്ട് നല്ല ഭംഗിയാണ്. കുഞ്ഞു പിള്ളേർക്ക് എന്ത് ക്യൂട്ടായിട്ട് ചേരുന്നതാണ് ഈ ഒരു ഡ്രസ്സ് എന്നിട്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാവയ്ക്ക് ഇത് അടിപൊളിയായിട്ട് ചേരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതൊക്കെയാണ്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഗിഫ്റ്റ്സ് എല്ലാം എടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ബില്ല് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകണം. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ട്. അതിപ്പോൾ എപ്പോൾ പോയാലും ആ ഒരു തിരക്ക് അവിടെ ഉള്ളതാണ്. കാരണം ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തിരക്കാണല്ലോ. പിന്നെ ഞങ്ങൾ നെക്കീടെ എടുത്തു പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു, അത് ഉള്ളോട്ട് കയറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് അകത്ത് കയറിയത്. പിന്നെ ഞാനും ഇസും കൂടെ ട്രോളിയായിട്ട് അവിടെ കിടന്ന് കറങ്ങുമായിരുന്നു, ഞങ്ങളുടെ തമാശയൊക്കെ പറഞ്ഞ് ഫുൾ തിരക്കിനിടയിലൂടെ വണ്ടി ഓടിച്ച് പോകുമായിരുന്നു. അപ്പോൾ വേണ്ട ഐറ്റംസൊക്കെ എടുത്തെടുത്തായിട്ട് പോലും ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമല്ലോ. അങ്ങനെയാണല്ലോ. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തു എടുത്ത് അതെല്ലാം ഇനി ബില്ല് ചെയ്യാന്നുള്ളതാണ് വലിയൊരു ചടങ്ങ്. കാരണം ബില്ല് ചെയ്യുന്നതിൻ്റെ ഏരിയയിൽ ഫുൾ ആളായിരിക്കും, ക്യൂ ആയിരിക്കും. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്താലേ ബില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്തപ്പം ഞങ്ങൾ മുതൽ ഞാനും അജിത് അലീനയും കൂടെ വെളിയിൽ പോയിട്ട് ഇരിക്കുകയായിരുന്നു. അവർ ബില്ല് ചെയ്തിട്ട് ഇറങ്ങുന്ന വരെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുക, നല്ല നിന്നും നമ്മൾ കുഴയും. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം എടുത്ത് ഇറങ്ങി വെളിയിൽ വന്നപ്പം എനിക്ക് അജിനൊരു നല്ലൊരു ബാക്ക് പാക്ക് ബാഗ് വാങ്ങിച്ചു തന്നു. അവിടെ വെളിയിൽ തന്നെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു ബ്ലാക്ക് കളറിലെ അത് അവൻ എനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ അതെല്ലാം ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പം റമദാൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ആ ഒരു ഡെക്കറേഷൻ ആ ഒരു തീമിലാട്ടോ അവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഫ്രണ്ട് വഴി നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പം എൻ്റെ ഒരു ഈ ഒരു വ്ളോഗ് വന്നിട്ട് ഈസ്റ്റർ ഡേ തുടങ്ങിയതാണ്, അതിങ്ങനെ നീണ്ട് നീണ്ട് ഇവിടം വരെ വന്നു. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കുറേ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്കാണ് വീണ്ടും അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.